ഹല്ലേലൂയ. വരവ് ചെലവ് കണക്കെല്ലാം കേട്ട് എല്ലാവരും ഒരു തളർന്ന മട്ടിലിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം കരകയറ്റാം. കഴിഞ്ഞ നാടുകളിൽ അത്ഭുതകരമായ നിലയിൽ നമ്മെ നടത്തിയ, ലോകമെമ്പാടും കൊറോണ വൈറസിൻ്റെ വ്യാപനം നിമിത്തം അനേകായിരക്കണക്കിന് ആളുകൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ ജോലി നഷ്ടപ്പെട്ടവരായി തീർന്നപ്പോൾ, അനേക മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടമായപ്പോൾ, അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടമായപ്പോൾ, ദൈവം ജീവനുള്ള ഒരു ദേശത്ത് നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായ ദൈവദാസനോടും പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ പേരോട് പ്രസ്താവിച്ചു വി ഡി സക്കറിയ. ഞാനിപ്പോൾ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ എറണാകുളം സെൻറ്ററിലെ പള്ളുരുത്തി എന്ന് പറയുന്ന സഭയുടെ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ 1979 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടതിൻ്റെ 3-ാമത്തെ ദിവസം എൻ്റെ മാതൃസഭയിലെ പാസ്റ്റർ എന്നോടൊരു ദൂത് പറഞ്ഞു, തലയിൽ കൈവച്ചിട്ട്. അന്ന് ഞാനൊരു ബാലകനാണ്, വെറും 19 വയസ്സ് മാത്രം പ്രായം. എന്നോട് ദൂത് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നവനാണ്. അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യമായി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ദൂത് എന്നോട് പറയുവാനിടയായി. അപ്പോൾ തന്നെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചി, ഞങ്ങൾ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് എന്നോടൊരു ദൂത് പറഞ്ഞു, നീ അനേക രാജ്യങ്ങളിൽ കടന്നുപോയി എൻ്റെ സാക്ഷിയാകും എന്നൊക്കെയുള്ള നിലയിൽ അമ്മച്ചി ദൂത് പറഞ്ഞു. അന്നത്തെ ആ കാലയളവിൽ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ പിൽക്കാലങ്ങളിൽ അത് ദൈവം നിവർത്തിക്കുവാനിടയായി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 1979 ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ 3-ാമത്തെ ദിവസം മുതൽ എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററിൻ്റെ കൂടെ പാഴ്സിനേജിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. സ്വന്തം ദേശത്ത് തന്നെ പരസ്യയോഗങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ആലപ്പുഴയിൽ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കാനായി കടന്നു വന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1980 പഠിക്കാൻ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സഭയുടെ പാസ്റ്ററായി ആലപ്പുഴയ്ക്ക് അടുത്ത് ചേർത്തലയ്ക്ക് അടുത്തൊരു സഭയിൽ, കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാൻ സാധിക്കും. അങ്ങനെ 1980 ഒരു സഭയുടെ പാസ്റ്ററായതാണ്. എന്നേക്ക് 43 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ എനിക്ക് ഭാഗ്യം നൽകി. ബാല്യത്തിൽ തന്നെ അവൻ്റെ നുഹം ചുമക്കുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം നൽകി. അതിനുശേഷം 7 വർഷം സഭയുടെ പാസ്റ്ററായിരുന്നു. ബൈബിൾ കോളേജിലെ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായി കടന്നുപോയി. തിരിച്ചു വന്ന ആലപ്പുഴയ്ക്കടുത്ത് കലവൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. നീണ്ട 17 വർഷങ്ങൾ അവിടെ ആയിരുന്നു. 17 വർഷങ്ങൾ അവിടെ പ്രവർത്തനത്തിലായിരിക്കുന്ന സമയത്ത് പാസ്റ്റർ ഫിലിപ്പി പി തോമസ്, നിങ്ങൾക്ക് ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അദ്ദേഹം എന്നെ ഇവിടെയുള്ള ഡോഹയിലുള്ള ഒരു ദൈവദാസനെ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ പട്ടിണിയുടെ കാലത്താണ്, 95 തോന്നുന്നു. അങ്ങനെ ഇവിടെ ശാലയും സഭയിലെ പാസ്റ്റർ സോമൻ, അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തനത്തെ വന്ന് കാണുകയും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സലിഞ്ഞ് ഞങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എനിക്കൊരു വിസ എടുത്ത് തന്ന് ഇവിടെ ഖത്തറിലെ മിക്കവാറും എല്ലാ സഭകളിലും ശുശ്രൂഷിക്കുവാനും അതിനുശേഷം ബഹ്റിനിൽ പോകാനും
അതിനുശേഷം ദുബായിലേക്ക് പോകാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ആ ദൈവദാസൻ തന്നെ ചെയ്തു. അതിൽ ലഭിച്ച സാമ്പത്തികമെല്ലാം കൊണ്ടുപോയി അവിടെ ആലപ്പുഴ റേഡിയോ നിലയത്തിനടുത്ത് സ്ഥലം വാങ്ങിച്ച് ഹാള് പണിത് നീണ്ട 17 വർഷം അവിടെ പാർത്തു. ഹിന്ദുക്കളും കത്തോലിക്കരുമായ ആളുകൾ മാത്രം തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. കൃപയാൽ 55 ആളുകളെ അവിടെ സ്നാനപ്പെടുത്തുവാനും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ അവിടെ ഉടലെടുക്കുവാനും ഇടയായി. അതിനുശേഷം ഞാനിപ്പോൾ ആലപ്പുഴ സെൻട്രലിൽ നിന്ന് മാറി മറ്റ് പല സഭകളിലൊക്കെ ശുശ്രൂഷിച്ചപ്പോൾ പള്ളുരുത്തി സഭയിലായിരിക്കുന്നു. ഇവിടെ ഡോഹ ഐപിസിലെൻ്റെ മകൾ ഗ്രേസ് ബിനോയ് ഉണ്ട്. അവരാണ് ദൈവദാസനുമായി പരിചയപ്പെടുകയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ എന്നെ ഈ യോഗത്തിന് ക്ഷണിക്കുകയും ചെയ്യുവാനിടയായത്. അദ്ദേഹം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും ആത്മാവ് നിറഞ്ഞ് ആരാധിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട കൊയർ പാടുകയൊക്കെ ചെയ്തപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുകയും എൻ്റെ കണ്ണുകൾ നിറയുകയും വളരെ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയെ ഓർത്ത് ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഒരു മെസ്സേജ് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവദാസൻ എന്ന് പ്രസംഗിച്ചതിനെ തുടർന്ന് പ്രസംഗിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അതല്ല മറ്റൊരു സന്ദേശം പറയുവാനായിട്ട് ഉള്ളിൽ വലിയ പ്രേരണയുണ്ട്. ദൈവദാസൻ പ്രസംഗിച്ചതിൽ നിന്ന് എനിക്ക് വളരെ ആത്മീയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു. അബ്സാലോം ദാവീദിനെതിരായിട്ട് വളരെ പരിശ്രമിച്ചു. ദാവീദിനെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ വളരെ പരിശ്രമിച്ചു. പക്ഷേ ദാവീദ് യഹോവയിൽ ആശ്രയിച്ചു. അബ്സാലോം ചെയ്ത പല ദ്രോഹങ്ങളിൽ ഒന്ന് ദാവീദിൻ്റെ കൂടെ നിന്ന ആളുകളെ അബ്സാലോം വശീകരിച്ചെടുത്തു. ദാവീദിൻ്റെ ഏറ്റവും ഹൃദയം പങ്കുവെക്കുന്ന അഹിതോഫേലിനെ അബ്സാലോം വശീകരിച്ചെടുത്തു. ഒരു സുപ്രഭാതത്തിൽ ദാവീദ് നോക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയം പങ്കുവെക്കുന്ന രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന അബ്സാലോം കൂടെ നിൽക്കുമെന്ന് അഹിതോഫേൽ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മറുകണ്ഠം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മറുകണ്ഠം ചാടി അബ്സാലോമിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദാവീദിൻ്റെ ഹൃദയം തകർന്നുപോയി. ദാവീദ് പറഞ്ഞു, ഇനി ഈ കൊട്ടാരത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ തലമൂടി കൂടെയുള്ളവരെല്ലാവരും കൂടെ ചെരിപ്പിടാതെ ഒലുമലയുടെ കയറ്റം കയറിപ്പോകുന്ന രംഗം ദൈവത്തിന് സ്തോത്രം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. അവിടെ ചെന്ന് പാർക്കുമ്പോൾ മരുഭൂമിയിൽ വെള്ളമില്ല, ആഹാരമില്ല, ഒന്നുമില്ലാതെ മരുഭൂമിയിൽ ഒരു കിടക്ക പോലുമില്ലാതെ കിടക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവം ബെർസില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് ദാവീദിന് ആവശ്യമായ എല്ലാ ആഹാരങ്ങളും കൊണ്ടുകൊടുത്ത് ദാവീദിനെ പോഷി പുലർത്തി പോറ്റി പുലർത്തിയ രംഗം അവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിൽ നിന്നൊരു ചെറിയ സന്ദേശം പറയാം. എല്ലാവരും കൈവിട്ടാലും കൂടെ നിൽക്കുന്നവർ മറുകണ്ഠം ചാടിയാലും നിനക്ക് വേണ്ടി സർവശക്തനാകുന്ന ദൈവം ദൈവദാസൻ എന്ന് പകരിൽ പറഞ്ഞ ദൂത് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോടുള്ള സന്ദേശമാണ്. ആരെല്ലാം നിന്നെ മറിക്കാൻ വിചാരിച്ചാലും മറിക്കുന്നവർ മറിഞ്ഞു പോകത്തേയുള്ളൂ. നിന്നെ മറിക്കാതെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്വർഗമുയരത്തിലുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? ഉടനെ പലഹ ശമ്പര ഉടൻ എത്രയോ പേര് നിന്നെ മറിക്കാൻ വിചാരിച്ചു. ദൈവ പൈതലേ, ഇന്നും നീ മറിഞ്ഞു പോകാതെ നിൽക്കുന്നത് അവൻ്റെ കൃപയല്ലേ? ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവദാസൻ്റെ ദൂതനെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അരക്കിട്ട് ഉറപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ദൈവദാസൻ എന്നെ ക്ഷണിച്ചപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒന്ന് രണ്ട് ആശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് ദൈവവചനത്തിൽ നിന്നും പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ഓർപ്പിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. യിരെമ്യാ പ്രവചനം 1:12 അതിൻ്റെ 2 യിരെമ്യാ പ്രവചനം 1:12 വായിച്ചോളൂ. ആ യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, യിരെമ്യാവേ നീ കണ്ടത് ശരിയാണ്. ദൈവം ദർശനം കാണിച്ചത് യിരെമ്യാവിനോട് പറയുന്നത് നീ കണ്ടത് ശരിയാണ്, എൻ്റെ വചനം, ഹല്ലേലൂയ, എൻ്റെ വചനം, പറഞ്ഞേ എൻ്റെ വചനം. നിങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞേ, എല്ലാവരും ചേർന്ന് പറഞ്ഞു. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കൂടെയാണ്, അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കുന്ന കാണുകയെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചാൽ അത് തന്നെ, ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ എൻ്റെ ഉള്ളിലെ ആഗ്രഹം അതൊരു കട്ട എടുത്ത് വെക്കുന്നത് പോലെ അവിടെ ഇരിക്കണം. സ്തോത്രം. ഒരു വീട് പണിയുമ്പോൾ ഒരു കട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ ഇരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഇന്ന് പകലിൽ കയറണം. യഹോവ എന്നോട് എൻ്റെ വചനം, എൻ്റെ വചനം, എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം അത് ജീവിതത്തിൽ നിവർത്തിക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഉടനബസ്കൈരൻ, ദൈവം പറഞ്ഞ കാര്യം നിവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം ജാഗരിക്കുന്നു. ഒരു ഒന്നുകൂടെ ഞാൻ പറയാം, ഇങ്ങനെ പറയാം, ദൈവം നിന്നോട് പറഞ്ഞതിനെ നിവർത്തിക്കേണ്ടതിന് വേണ്ടി നീ ഉറങ്ങുമ്പോഴും നീ യാത്ര ചെയ്യുമ്പോഴും നീ ജോലി ചെയ്യുമ്പോഴും ഉടനബലഹാരാധന സസ്കൈഡിലേഖന ജാഗരിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. എന്താ കാരണം? ദൈവം പറഞ്ഞതുകൊണ്ട് അത് ഊവേ ഊവേ എന്നും ഇല്ല ഇല്ല എന്നുമാണെങ്കിൽ ദൈവം പറഞ്ഞതിന് ദൈവത്തോളം ശക്തിയുണ്ട്. അത് നിവർത്തിക്കുവാൻ ദൈവം ജാഗരിക്കും. ഞാൻ ദൈവവചനത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ദൈവം പ്രവചനപരമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഒരു ദൂതെന്ന പോലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം അരളി ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട്, മക്കളില്ലാതെ നിരാശപ്പെട്ട് കഴിയുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ ഒരു വാഗ്ദത്തം നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ദൈവം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ മുമ്പിൽ, നീ നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ചരിത്രം അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ആ സംഭവം അറിയാം. ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടി എന്താണ്? ഒരു യാഗമാണ് നടക്കുന്നത്. 15-ാം അധ്യായത്തിൽ നമ്മൾ നോക്കാം, അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ, അത് 8 മുതലുള്ള വാക്യം, കർത്താവായ യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുമെന്നതിന് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. 9-ാം വാക്യം, അവൻ അവനോട്, നീ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സ് പ്രായമുള്ള കോലാടിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടുകുറ്റിനെയും കുറുംപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇത് നമുക്കറിയാം സംഭവം. ഇങ്ങനെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇവിടെ യാഗവസ്തുക്കളായിട്ട് ചിലതിനെ കൊണ്ടുവരണം. എന്തിനെയൊക്കെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? എന്താ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പശുക്കിടാവിനെയും 3 വയസ്സ് പ്രായമുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റിനെയും കുറുംപ്രാവിനെയും കൊണ്ടുവരണം. എന്നിട്ട് അവയെ ഒത്ത നടുവെ പിളർക്കണം. പിളർന്നിട്ട് ആ പിളർപ്പുകളുടെ നടുവിൽ കൂടെ നീ നടക്കണം. ഇത്
ചരിത്രപരമായി ചിന്തിച്ചാൽ ശ്രദ്ധിച്ചാട്ടെ, ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി, ഉടമ്പടി എന്താണ്? പണ്ടത്തെ കാലത്ത് ഈ എഗ്രിമെൻ്റ് എഴുതുക എന്ന് പറയാം. നമുക്ക് ഈ ഭാഗം അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ദൈവവും അബ്രഹാമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യുക. എഗ്രിമെൻ്റ് എന്താണ്? എഴുത്തും അല്ലെങ്കിൽ മുദ്രപത്രവും അതുപോലെയുള്ള ആധാര ആഫീസുകളൊന്നും ഇല്ലാത്ത കാലം, നമുക്കങ്ങനെ ചിന്തിക്കാം. അന്നത്തെ കാലത്ത് ജനങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യുന്ന, രണ്ട് വ്യക്തികൾ തമ്മിൽ എഗ്രിമെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു മൃഗത്തെ കൊണ്ടുവന്ന് രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ട് ആ പിളർപ്പിൻ്റെ നടുവിൽ കൂടെ നടന്ന് ആ മൃഗത്തിൻ്റെ ചോര കാലിൽ പുരളണം. അത് നടന്ന് അപ്പുറത്തോട്ട് ചെല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ എഗ്രിമെൻ്റ് ചെയ്യുന്ന ആളും അതുപോലെ നടന്ന് ആ പിളർപ്പൂടെ ഇടയിൽ കൂടെ നടന്ന് ഇപ്പുറത്ത് വരുന്നു. രണ്ട് പേരുടെയും കാലുകളിൽ ചോര പുരളത്തക്ക നിലയിൽ നടക്കുന്നു. നടന്നു കഴിഞ്ഞാൽ ഏത് കാര്യമാണോ അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത് അത് ഉറപ്പാകുകയാണ്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ പാടില്ല. അങ്ങനെ ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ആട്ടുകുറ്റനെ, പശുക്കിടാവിനെ, പ്രാവിൻ കുഞ്ഞിനെ ഒക്കെ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർക്കണം. പിളർന്ന് വെച്ചിട്ട് നമ്മളവിടെ വായിക്കുന്നത് അബ്രഹാം ആ മൃഗങ്ങളെ അറുത്തു, പക്ഷേ പ്രാവിൻ കുഞ്ഞിനെ അറുത്തില്ല, മാറ്റിവെച്ചു. അവന് ഗാഢനിദ്ര വന്നു, അവൻ റാഞ്ചൻ പക്ഷി ഇറങ്ങി അതിനെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സ്വന്ത ജനമാകുന്ന നിന്റെ തലമുറ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും. ഉണ്ടോ? അപ്പോൾ ഒരു തലമുറ ഉണ്ടായിട്ട് പോലുമില്ല. തലമുറ ഉണ്ടാകുന്നതിന് മുമ്പേ തലമുറയെക്കുറിച്ചും അതിൻ്റെ അവരുടെ പ്രവാസത്തെക്കുറിച്ചും അവരുടെ മടങ്ങിപ്പോക്കിനെ കുറിച്ചും ദൈവം അരുളപ്പാട് ചെയ്യുകയാണ്. ഞാൻ ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്, നോക്കുക, അബ്രഹാം കാണിച്ച ഒരു വിവരക്കേടിൽ ഒരു പ്രാവിനെ പിളർന്നില്ല എന്ന കാരണത്താൽ തലമുറ 400 സംവത്സരം പ്രവാസിയായി പോകുമെന്ന് പറഞ്ഞ ഒരു ശാപത്തിൻ്റെ വാക്കല്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ലേവ്യ പുസ്തകത്തിലൊക്കെ പറയുന്നു പ്രാവിൻ കുഞ്ഞിനെ പിളർക്കണമെന്നുള്ള കാര്യം. ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അബ്രഹാം ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതായ കാര്യത്തിൽ പോലും അവനൊരു അലസത കാണിച്ചു. കാരണം മക്കളില്ല, മക്കളില്ലാത്ത കാലത്ത് ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്യാനായിട്ട് അബ്രഹാമിന് താല്പര്യമുണ്ടായില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അബ്രഹാം എഗ്രിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉദാസീനത കാണിച്ചു, കൃത്രിമം കാണിച്ചു. പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവിടെ പാർത്ത് ആ ജാതിയെ സേവിക്കും. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ, ദൈവം കരുണയുള്ളവനായതുകൊണ്ട് പറയുകയാണ്, അടുത്ത് പറയുകയാണ്, അവർ 400 സംവത്സരം സേവിച്ചിട്ട് മടങ്ങിപ്പോരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വളരെ സമ്പത്തോടുകൂടെ അവർ മടങ്ങിപ്പോകും. വളരെ സമ്പത്തോടുകൂടെ മടങ്ങി വരും. 400 സംവത്സരം ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനം മിസ്രയീമിൽ പാർത്തു. ദൈവം വാഗ്ദത്തം ചെയ്ത പ്രകാരം അബ്രഹാമിന് തലമുറയുണ്ടായി, യാക്കോബിന് 12 പുത്രന്മാരുണ്ടായി, ജോസഫ് മിസ്രയീമിലേക്ക് പോയി, അവിടുത്തെ മന്ത്രിയായി മാറി, സഹോദരന്മാർ ആഹാരം കൈക്കൊള്ളാൻ പോയി. സഹോദരന്മാർ ആഹാരം കൈക്കൊള്ളാൻ പോയതിൻ്റെ ഫലമായി യാക്കോബ് ഉൾപ്പെടെയുള്ളതായ ജനങ്ങളെല്ലാം അവിടെ പോയി. നീണ്ട 400 സംവത്സരം അവിടെ പാർത്തു. ദൈവം പറഞ്ഞത് 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ മടക്കി വരുത്തും. എങ്ങനെ? സമ്പത്തോടുകൂടെ മടക്കി വരുത്തും. അത് സംഭവിച്ചോ? സംഭവിച്ചു. നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് 10 ബാധകൾ ആ പട്ടണത്തിനുണ്ടായി, ആ രാജ്യത്തിനുണ്ടായി. ബാധകൾ ഓരോന്നോരോന്നുണ്ടാകുമ്പോൾ മിസ്രയീമിലെ ജനങ്ങൾ ഇസ്രായേൽ ജനനിമിത്തം നിലവിളിക്കുവാൻ തുടങ്ങി. ബാധകൾ അവർക്ക് ബാധിക്കുന്നു, ഇസ്രായേൽ ജനത്തിന് ബാധിക്കുന്നില്ല. അവസാനത്തെ ബാധകൾ വരുമ്പോൾ അവർ ഇസ്രായേൽ ജനത്തോട് അവരെ തള്ളിവിടുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോ. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണം വിടുന്നതിന് മുമ്പ് നിങ്ങൾ ദേശത്തുള്ളതായ ജനങ്ങളോട് അവരുടെ സമ്പത്തുകളെ നിങ്ങൾ വാങ്ങണം,
വെള്ളി പൊന്നുകൾ എന്നീ സാധനങ്ങൾ വിലയ്ക്ക് അവരോട് വാങ്ങണം. അങ്ങനെ അവർ ചോദിച്ചതെല്ലാം ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. ആ സമ്പത്തുമായിട്ടാണ് അവർ മിസ്രയീം ദേശം അവർ വിട്ടുപോകുന്നത്. ദൈവം പറഞ്ഞത് നിവർത്തിയായി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 400 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അവർ ദേശം കൊള്ളയിട്ടേച്ചു പോയി. ഹല്ലേലൂയ. മിസ്രയീം അവരുടെ ദേശം മുഴുവനും, മിസ്രയീം ദേശം മുഴുവനും കൊള്ളയിട്ട് ഇസ്രായേൽ ജനത്തിന് പിൽക്കാലത്ത് ആവശ്യമായ സകല സമ്പത്തും സർവശക്തനായ ദൈവം അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ആ ദേശം വിട്ടു പോകുവാനിടയായത്. ദൈവം പറഞ്ഞു 400 സംവത്സരം സേവിക്കും, പക്ഷേ അവർ മടങ്ങിപ്പോകുമ്പോൾ അവർ ബഹുസമ്പത്തോടുകൂടെ പോകും. കേട്ടോളൂ, അവർ സമ്പത്തോടുകൂടെ പോകുമ്പോൾ പോകുന്നതായ യാത്ര മധ്യേ ഫറവോൻ പുറകെ പോയി. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 15 വായിക്കണ്ട, അവിടെ പറഞ്ഞ ഞാൻ പറഞ്ഞു വിടാം, സമയം കുറവായതുകൊണ്ട്. ഫറവോൻ പുറകെ പോവുകയാണ്, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും, അവരാൽ എൻ്റെ ആശ അവരാൽ നിവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഫറവോനും സൈന്യവും അവരുടെ പിന്നാലെ ഈ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് പോയി. പക്ഷേ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാം, ഫറവോനെ ദൈവം 400 വർഷത്തിന് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞതാണ്, ബഹുസമ്പത്തോടുകൂടെ അവർ മടങ്ങിപ്പോകുമെന്ന്. അതാണ് ഇവിടെ നിവർത്തിക്കപ്പെട്ടത്. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിനക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞാൽ ദൈവം തരും. അതിനെ കൊള്ളയടിക്കാൻ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. കൊടുത്തവൻ അത് സംരക്ഷിക്കുകയാണ്. നമുക്ക് മോശയ്ക്ക് വേണമെങ്കിൽ പറയാം, ഫറവോനെ നീ പുറകെ വരരുത്, ദൈവത്തെ ഓർത്ത് തിരിച്ചുപൊക്കോ, ഇത് ദൈവം കൊടുത്തതായ സമ്പത്താണ്. അബ്രഹാം, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ് സമ്പത്തോടുകൂടെ മടങ്ങിപ്പോകുമെന്ന്. അത് അതുപോലെ സംഭവിച്ചു. പക്ഷേ ഫറവോൻ അവരെ പിന്തുടർന്നു. സംഭവിച്ചതെന്താ? ഇസ്രായേൽ ജനം അക്കരെ കയറിക്കഴിഞ്ഞപ്പോൾ ഫറവോനും സൈന്യവും ചെങ്കടൽ നടുക്കെത്തി. ചെങ്കടൽ രണ്ടായി മാറി നിന്ന ചെങ്കടൽ വീണ്ടും ഒന്നായി. ഫറവോനും സൈന്യവും കൊള്ള പങ്കിടാൻ, കൊള്ളയടിക്കാൻ വന്നതായ ആളുകൾ അതിനകത്ത് മുങ്ങിച്ചാകുവാനിടയായി. ദൈവം കൊടുത്ത സമ്പത്തുമായി അവർ യാത്ര പുറപ്പെട്ടുപോയി. സ്തോത്രം. അപ്പോൾ നമ്മളക്കൂടെ വായിക്കുന്നത്, 400 വർഷം കഴിഞ്ഞിട്ടും യഹോവയായ ദൈവം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു. അടുത്ത മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം എടുത്താട്ടെ. ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് മോശയിൽ കൂടെ പറയുന്ന അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും വാക്കുകൾ പറയുന്നതായ ഭാഗത്ത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ നിന്റെ മേലാക്കിയ രാജാവിനെയും നീ ആകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ നീ പോകുമാറാകും. അല്പം ചരിത്രം കൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പോകുന്നതായ വഴി ഒരു പ്രവചനത്തിൻ്റെ നിവർത്തി പ്രാപിച്ചവർ പോകുമ്പോൾ മോശ ഇവിടെ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, ഈ അനുഗ്രഹത്തിൻ്റെ വാചകങ്ങളെല്ലാം പറഞ്ഞിട്ട് മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, ഇതെല്ലാം നീ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് അനുഗ്രഹമുണ്ടാകും. നീ അനുസരിക്കാതെ ജീവിച്ചാൽ, ഇവിടെ വായിക്കുന്ന നീയാകട്ടെ, നിന്റെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാരാകട്ടെ, അവിടെ പറയുന്നത് കേട്ടോളൂ, നീ അറിഞ്ഞിട്ടില്ലാത്ത, നിന്റെ പിതാക്കന്മാരറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. അവിടെ ഒരു ജാതി എന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ജാതി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 63-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവിടെ വായിക്കുന്നത്,
നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കുവാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് അടുത്ത നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. അടുത്ത് യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവജാതികളുടെ ഇടയിലേക്കും നിങ്ങളെ ചിതറിക്കും. ഇവിടെ നോക്കുക, 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കലേക്ക് നീ പോകും. ഒരു ജാതിയുടെ അടുക്കൽ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇതനുസരിക്കാതെ നിന്നാൽ നിങ്ങളെ സർവശക്തനായ യഹോവയായ ദൈവം ലോകത്തിലെ എല്ലാ ജാതികളുടെ ഇടയിലേക്ക് നിങ്ങളെ ചൊറിയും. ആവർത്തനം 28-ാമധ്യായത്തിൽ അനുഗ്രഹത്തിന്റെ പട്ടിക പറയുന്ന കൂട്ടത്തിൽ രണ്ട് പ്രവചനം യഹോവയായ ദൈവം മോശയിൽ കൂടെ പറയുകയാണ്, നീയോ നിന്റെ പിതാക്കന്മാരറിയാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകും. നേരത്തെ ഞാൻ പറഞ്ഞു, അവർ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യെരുശലേമിൽ വന്നു, അവർ ദൈവാലയം പണിതു, മനോഹരമായ നിലയിൽ അവിടെ പാർത്തു, രാജാക്കന്മാരെ അവർ ഭരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ന്യായാധിപന്മാർ ഭരിച്ചു, രാജാക്കന്മാർ ഭരിച്ചു. പക്ഷേ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ വന്നപ്പോൾ അവർ ഒരു ജാതിയുടെ അടുക്കിലേക്ക് അവർ പോയി. അതിൻ്റെ നിവൃത്തി എന്നുള്ള നിലയിൽ ദാനിയേൽ പ്രവചനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. BC 606 അവർ ബാബിലോണിലേക്ക് അടിമയായിപ്പോയി, യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമയായിപ്പോയി. അവിടെ ചെന്ന ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ജാതിയുടെ അടുക്കലാ പോയത്. എന്നാൽ യിരെമ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, യഹോവയായ ദൈവം അരുളി ചെയ്തു, നിങ്ങളുടെ ഈ പ്രവാസം 70 വർഷം കഴിയുമ്പോൾ ഇത് തീരും. 70 വർഷം കഴിയുമ്പോൾ യിരെമ്യാവ് ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ പ്രാർത്ഥിച്ചു. അധികം ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, സമയക്കുറവ് മുഖാന്തരം. ദാനിയേൽ പ്രാർത്ഥിച്ചു, 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. 70 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? 70 വർഷം കഴിയുമ്പോൾ പ്രവാസം അവസാനിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്ത പ്രകാരം 70 വർഷങ്ങൾ ഒരു ജാതിയെ നിങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യിരെമ്യാവും പറഞ്ഞു, 70 വർഷം കഴിയുമ്പോൾ അവർ മടങ്ങിപ്പോരുമെന്ന് പറഞ്ഞതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സർവശക്തനാകുന്ന ദൈവം കോരശിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചു. ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഭരണം തീർന്നിട്ട് മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യത്തിൻ്റെ ഭരണം വന്നപ്പോൾ കോരശിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചിട്ട് രാജ്യത്തെമ്പാടും ബാബിലോണിലെല്ലായിടവും ഒരു വിളംബരം ചെയ്തു, യഹോവയായ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ നിങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി ദൈവാലയം പണിയുവാൻ, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ യഹോവയായ ദൈവം കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം അരുളി ചെയ്താൽ ജാഗരിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട്. 70 വർഷം കൃത്യമായപ്പോൾ, കൃത്യമായ 70 വർഷം തികഞ്ഞപ്പോൾ ദൈവം കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ജനത്തെയും ദൈവാലയത്തിൽ നിന്നെടുത്ത പൊൻവെള്ളി പാത്രങ്ങൾ മുഴുവനുമായും എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ഉൾപ്പെടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, മടങ്ങി നിങ്ങളുടെ രാജ്യത്തിലേക്ക് പോവുക, കാരണം നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗമുയരത്തിലുണ്ട്. സ്തോത്രം. കാലക്കണക്ക് വെച്ചുള്ള പ്രവചനമാണ്. 70 വർഷം എന്ന് പറഞ്ഞപ്പോൾ 70 വർഷം കൃത്യം. 400 സംവത്സരം സേവിക്കുമെന്ന് പറഞ്ഞപ്പോൾ 400 വർഷം തികയുന്ന ദിവസങ്ങളിൽ ദൈവം അടക്കി അയച്ചു.
ഇവിടെ 70 വർഷം കഴിഞ്ഞപ്പോൾ കോരശിന്റെ മനസ്സിനെ ഉണർത്തി, ഞാനൊരു ദൂത് പോലെ നിങ്ങളോട് പറയാം, അഭിഷക്തന്മാരിൽ കൂടെ അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് വചനത്തിൽ കൂടെ ദൈവദാസനോട് വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൂത് പോലെ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റെടുത്താൽ ജാഗരിക്കുന്ന ദൈവം ഒരു ദിവസം പോലും വ്യത്യാസപ്പെടുത്താതെ നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത് കഴിഞ്ഞതിന് ശേഷം യെരുശലേം ദൈവാലയമൊക്കെ അവർ വീണ്ടും പുതുക്കി പണിതു, മതിലുകൾ പണിതു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. നമുക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ 70 അവരുടെ രാജ്യം നഷ്ടമായി, അവരുടെ ദൈവാലയം വീണ്ടും നഷ്ടമായി. 70 റോമൻ ഭരണം കടന്നു വന്നു, യഹൂദനെ രാജ്യത്തിൽ നിന്ന് ഓടിച്ചു. 2 63 വാക്യത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ കാണുന്നു. ലോകത്തിലെ സകല ജാതികളുടെ ഇടയിലും നിങ്ങൾ ചിതറിപ്പോവും. ഒന്ന് ഓർത്ത് നോക്കിയേ, ചിതറിയോ? അതെ, ചിതറി. നമ്മുടെ കൊച്ചി പട്ടണത്തിലും അവർ കടന്നു വന്നു. സ്തോത്രം. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും അവർ ചിതറിപ്പോയി. ഞാൻ പറയട്ടെ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അത് നിവർത്തിക്കും. മാത്രവുമല്ല, അങ്ങനെ ചുതറിപ്പോയ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എല്ലാ കാലത്തും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ചുതറിക്കുവാൻ വേണ്ടി തള്ളിക്കളയുകയില്ല. ഞാൻ നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് മടക്കി വരുത്തും. നമ്മൾ ആമോസിൻ്റെ പ്രവചനം 9:9 വാക്യത്തിൽ വായിക്കുന്നു, അവൻ ലോകത്തിലെമ്പാടും അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ അരിച്ച് പിറക്കി ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം അരുളി ചെയ്ത തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ചരിത്രത്തിൽ നിന്നൊരു ഭാഗം കൂടെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ദാനിയേൽ പ്രവചനത്തിലെ 2 സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. ദാനിയേൽ പ്രവചനം 2 നിങ്ങൾക്കറിയാം. അത് വിശദീകരിക്കാനായിട്ട് സമയം എൻ്റെ മുമ്പിലില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കമ്പി വാചകം പോലെ പറഞ്ഞുവിടാം. അവിടെ 2 നെബുക്കദ്നേസർ രാജാവ് കണ്ട ഒരു ബിംബത്തെക്കുറിച്ച് കാണുന്നു. തലതങ്കം കൊണ്ടുള്ളത് അല്ലേ, തലതങ്കം കൊണ്ടുള്ളത്, വയറുവരയും താമ്രം കൊണ്ടുള്ളത്, നെഞ്ചും കൈകളും വെള്ളി കൊണ്ടുള്ളത്, അതിനുശേഷം താമ്രം കൊണ്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഭാഗം 2 മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, എങ്കിലും ജസ്റ്റ് പറഞ്ഞുവിടാം. അതേ വിഷയം തന്നെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ സ്വർണം കൊണ്ടുള്ള തല, ദാനിയൽ പ്രവചനത്തിലെ ബിംബത്തിൻ്റെ തല നെബുക്കദ്നേസർ രാജാവിൻ്റെ ഭരണമാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2 മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യം, മേദ്യരുടെയും പാർസികളുടെയും, ബാബിലോൺ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിൻ്റെ ഭരണമാണ്. മേദ്യ പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ്റെ ഭരണമാണ്. അതിനുശേഷം 3 ഭരണമാണ് വയറുമരിയും താമ്രം കൊണ്ടുള്ള ഭരണം, അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഭരണം എന്നുള്ള നിലയിൽ നമ്മൾ വിശദീകരിക്കുന്നു. ഞാനധികം വിശദീകരിക്കുന്നില്ല. അതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രവചന ഭാഗവും ചരിത്രത്തിൻ്റെ ഒരു നിവൃത്തിയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതേ ഭാഗം തന്നെ 2 ബിംബത്തോടുള്ളതായ ബന്ധത്തിൽ പറയുമ്പോൾ അതേ കാര്യം 8 3-4 മൃഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. മൃഗങ്ങളുടെ കാര്യം 8 നമ്മൾ നോക്കാം. അതിൻ്റെ 5 വാക്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂമിയിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട. 2 ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ച് അതിൻ്റെ 2 തകർത്ത് കളഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കൊന്നും മനസ്സിലാകത്തില്ല. എങ്കിലും ഞാൻ അതിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ച്, അതിൻ്റെ വ്യാഖ്യാനം 8:20 വാക്യത്തിൽ പറയുന്നത് നോക്കാം. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു, അതിനുശേഷം മേദ്യരുടെ പേർഷ്യയുടെ സാമ്രാജ്യം വന്നു, ഇറാൻ്റെ ഭരണം വന്നു. 3 സാമ്രാജ്യമായി ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും എന്നൊക്കെ പറയുന്നത്.
ഏതായാലും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ലേ. നോക്കാം 20-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. നോക്കുക, രണ്ട് കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. 21-ാം വാക്യം, പരുവരുത്ത കോലാട്ടുകൊറ്റൻ യവനാ രാജാവും അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കോലാട്ടുകൊറ്റൻ രണ്ട് കൊമ്പുള്ളത്, അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നൊരു ആട്ടുകൊറ്റൻ പരുവരുത്ത കോലുകാട്ടൻ കോലാട്ടുകൊറ്റൻ ഓടി വന്ന് ഇതിനെ ഇടിച്ച് തകർത്ത് കളയുന്നു. ആ പരുവരുത്ത കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ ഒരു കൊമ്പുണ്ട്, രണ്ട് കൊമ്പുണ്ട്, പക്ഷേ കണ്ണുകളുടെ നടുവിൽ കൂടെ ഒരു കൊമ്പ്, സ്പെസിഫിക്കായിട്ടൊരു കൊമ്പ്. ഇതിനെക്കുറിച്ച് പറയുന്നത് അവിടെ വായിക്കുന്നത്, കോലാട്ടുകൊറ്റൻ പാർസി രാജ്യത്തെയും കണ്ണുകളുടെ നടുവിലുള്ള ആ ആട്ടുകൊറ്റൻ യവനായ സാമ്രാജ്യത്തെയും കാണിക്കുന്നു. കണ്ണുകളുടെ നടുവിലുള്ള ഒരു കൊമ്പ് 1-ാമത്തെ രാജാവാണ്. ഇതിൽ നിന്നൊരു ചരിത്രം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹം ലോകത്തെ കീഴ്മേൽ മറിച്ച ആളാണ്, അദ്ദേഹം രാജ്യങ്ങളെ കീഴടക്കിയ ആളാണ്, സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച ആളാണ്, അദ്ദേഹം യവനായ രാജ്യത്തിൻ്റെ 1-ാമത്തെ രാജാവാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാർട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാനത് കാണിക്കാൻ സമയമില്ല. അദ്ദേഹം അനേക രാജ്യങ്ങളിലെല്ലാം കീഴടക്കി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനില്ലാത്തതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഒരു ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ പഞ്ചാബിൽ സിന്ധു നദി തടാക തീരത്ത് വന്ന് ഇന്ത്യയെ കീഴടക്കി എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞേച്ച് അദ്ദേഹം യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ പോയപ്പോൾ അവിടെ ഒരു പ്രത്യേക കാഴ്ച അലക്സാണ്ടർ കണ്ടു. അലക്സാണ്ടർ കണ്ട കാഴ്ച ഇതാണ്, ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് എതിർക്കാൻ ചെല്ലും. ആദ്യം അയ്യോ അലക്സാണ്ടർ വരുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു, രാജ്യം വിട്ടോടും. എന്നാൽ യെരുശലേമിൽ പോയ അലക്സാണ്ടർ കണ്ട കാഴ്ച, അവിടെയുള്ള ഒരു പുരോഹിതൻ റഫേൽ എന്ന് പറയുന്നൊരു പുരോഹിതനുണ്ടായിരുന്നു, റബി, അദ്ദേഹം അലക്സാണ്ടറിനെ എതിരേൽക്കാൻ ചെന്നു. അല്ലയോ പ്രഭു, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നാലും അങ്ങ് ജനിക്കുന്നതിന് 270 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെക്കുറിച്ച് ഞങ്ങളുടെ പ്രവാചകനായ ദാനിയൽ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നാലും. അലക്സാണ്ടർ കേട്ടിട്ട് ഞെട്ടിപ്പോയി, എന്നെക്കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നെന്നോ? അതെ, എടുത്ത് നിവർത്തി വെച്ച് ദാനിയൽ പ്രവചന 8-ാം അധ്യായത്തിൽ ഈ വാക്യം വായിച്ചു കേൾപ്പിച്ചു. എന്താണെന്നറിയാമോ? പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവനായ രാജ്യം. യവനായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രീക്ക് രാജ്യം എന്നാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ 1-ാമത്തെ രാജാവാണ് ആ പരുപരുത്ത കോലാട്ടുകൊറ്റന്റെ കണ്ണുകളുടെ നടുക്കിലുള്ള ആ കൊമ്പ്, 1-ാമത്തെ രാജാവ്. അലക്സാണ്ടർ നോക്കിയപ്പോൾ കറക്റ്റാണ്, യാതൊരു മാറ്റവുമില്ല, എന്നെക്കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. അലക്സാണ്ടറിൻ്റെ മുമ്പാകെ ന്യായപ്രമാണം നിവർത്തി വെച്ചുകൊണ്ടുവന്ന ആ റബിയുടെ മുൻപിൽ അദ്ദേഹം മുട്ടുമടക്കി. ഞാനിങ്ങനെ എൻ്റെ ഭാവനയെ കാണുകയാണ്, ലോക സാമ്രാജ്യങ്ങളെ കീഴടക്കിയ അലക്സാണ്ടർ ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതൊന്ന് ചിന്തിച്ച് നോക്കിയേ, ന്യായപ്രമാണ നിവർത്തി റാഫേൽ എന്ന് പറയുന്ന പുരോഹിതൻ നിവർത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നമസ്കരിക്കുവാനിടയെ. മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് തകർന്നു പോകും. അലക്സാണ്ടറിനെ പേടിപ്പിച്ചൊരു സംഭവമാണ്, അത് തകർന്നു പോകും, അത് നാലായിട്ട് വിഭജിക്കും. ആ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അലക്സാണ്ടർ പേടിച്ചുപോയി, യെരുശലേമിനെ ആക്രമിച്ചില്ല. അദ്ദേഹം എന്താ സംഭവിച്ചെന്നറിയാമോ? എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം മടങ്ങി ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ അലക്സാണ്ട്രി എന്ന് പറയുന്ന പട്ടണം പണിതു.
മാത്രമല്ല തന്റെ രാജ്യമായ ഗ്രീസിൽ നിന്ന് 10,000 യഹൂദന്മാരെ അവിടെ കൊണ്ടുവന്നു. യെരുശലേമിൽ നിന്ന് 10,000 യഹൂദന്മാരെ നേരെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് നേരെ അലക്സാണ്ടർ ഈജിപ്തിലേക്ക് പോയി, അലക്സാന്ദ്രിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം പിന്നീട് വന്ന രാജാക്കന്മാർ ഈ ന്യായ പ്രമാണത്തെ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി യെരുശലേമിൽ നിന്ന് 70 പുരോഹിതന്മാരെ കൊണ്ടുപോയി ഈ അലക്സാന്ദ്രിയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം കരകയറ്റാമോ? ഹല്ലേലൂയ. അതിൽ നിന്നാണ്, സെപ്റ്റുവജന്റ് ഭാഷയിൽ നിന്നാണ് ഈ വചനം ഒക്കെ നമുക്ക് കിട്ടുവാനിടയായത്. ഞാൻ അല്പചരിത്രം പറഞ്ഞതാ. എന്താ കാരണം? ജാഗരിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ചരിത്രത്തെ മാറ്റിക്കുറിക്കുവാൻ, നിനക്ക് വേണ്ടി ചരിത്രത്തെ മാറ്റിക്കുറിക്കുവാൻ ജാഗരിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട്. സഹോദര, നീ ഭാരപ്പെടണ്ട. സഹോദരി, നീ ഭാരപ്പെടണ്ട. നീ വേദനിക്കണ്ട. നിന്നെ കുറിച്ചുള്ള ചരിത്രത്തെ മാറ്റി എഴുതുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കരമുയർത്തിയുന്ന ദൈവത്തെ സ്തുതിക്കാമോ? അലക്സാണ്ടറിനെ പോലും മുട്ടുകുത്തിച്ച ഒരു പ്രവചനമാണിത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ജാഗരിക്കുന്നൊരു സ്വർഗം അവൻ നമുക്ക് വേണ്ടി അരുളി ചെയ്തത് നിവർത്തിക്കും. ഇന്ന് പകല കണ്ണുകളടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കുവാൻ അവൻ മുകളിൽ ജാഗരിക്കുന്നു. അത് ഇന്ന പ്രവാചകനിൽ കൂടെ ദൈവം അലക്സാണ്ടറിനോട് പറഞ്ഞ, അബ്രഹാമിനോട് പറഞ്ഞ ദൈവമാണ്, ദാനിയലിനോട് പറഞ്ഞ ദൈവമാണ്, ഇവിടെ ഇരിക്കുന്ന നമ്മോടും പറഞ്ഞത് അതേ ദൈവമാണ്. ആ ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ ദൈവവചനത്തിലെല്ലാം നിവർത്തിയായെങ്കിൽ ഇന്ന് പകലിൽ ഈ ദൈവാലയത്തിലിരിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, വ്യക്തിയോട് പറയട്ടെ, നിന്നോട് ദൈവം അരുളി ചെയ്തൊരു പ്രവചനമുണ്ടെങ്കിൽ നിനക്കെതിരായി ആരെല്ലാം എഴുന്നേറ്റാലും അതിനെ തകർത്തുടച്ചിട്ട് നിന്റെ പ്രവചനം നിവർത്തിക്കുവാൻ എൻ്റെ യേശു മതിയായ ദൈവമാണ്. അവന് നമുക്ക് ധൈര്യപ്പെടാം. ഈ വചനങ്ങളാൽ ഒരു നിമിഷം നമ്മൾ ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. വളരെ ശക്തമേറിയ ദൈവിക സന്ദേശം നാം ഇന്ന് പകലിൽ കേൾപ്പാനിടയായി. കർത്താവ് നമ്മോട് അരുളി ചെയ്ത വചനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും വരെ ആമേൻ സ്തോത്രം ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം കേൾപ്പാനിടയായത്. ദൈവം നമ്മോട് വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തതായ കാര്യങ്ങൾ ആമേൻ കാലാകാലങ്ങളിൽ അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ മറക്കാതെ ദൈവം പറഞ്ഞ വാക്കുകൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കേൾപ്പാനിടയായി. ഹല്ലേലൂയ. ആമേൻ. നാം ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നമ്മോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ, ഈവൻ സഭയോടുള്ള ബന്ധത്തിൽ, ആമേൻ, ഞാൻ തലമുറയോടുള്ള ബന്ധത്തിനേക്കാൾ ഉപരിയായി ദൈവം സഭയോടുള്ള ബന്ധത്തിൽ കാലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ തുടക്കത്തിൽ അരുളി ചെയ്തത് നമ്മൾ ചിലപ്പോൾ അത് മറന്നുപോയെന്ന് വരാം. എന്നാൽ സാഹചര്യങ്ങൾ എത്ര വഷളായിക്കൊള്ളട്ടെ, അതതിൻ്റെ പൂർണ്ണതയിൽ എത്തും, അതതിൻ്റെ പൂർണ്ണതയിൽ എത്തും. ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ദൈവം യാക്കോബിൻ ദൈവം.